നാടും വ്യാപരിച്ചിരിക്കുന്ന കൊറോണ വൈറസിന്റെ ഭീതി അകറ്റുവാൻ തക്ക വേണം കർത്താവ്. ഇന്നത്തെ വചന പഠനം കർത്താവ് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം, നന്മകളാൽ നിറയ്ക്കണം, അവിടുത്തെ ആത്മശക്തിയെ പകർന്നു. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രത്യേക ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:17 വാക്യം നമുക്ക് വായിക്കാം. സെയിന്റ് ജോൺ chapter 6 verse 17. പടക് കയറി കടലക്കരെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു അത്ഭുത കൃത്യത്തെ കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്തയാണ്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ. 5 യവത്തപ്പവും 2 മീനും ഒരു ബാലകന്റെ കയ്യിലുണ്ട് എന്ന് യേശുവിന്റെ ശിഷ്യൻ യേശുവിനെ അറിയിച്ച് അവിടെ ആ അന്ത്രയോസ് കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന ബാലകന്റെ കയ്യിൽ നിന്ന് ആ അപ്പത്തെ ദൈവം വാഴ്ത്തി നുറുക്കി 5000 പുരുഷന്മാർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും അവിടെ എണ്ണിയിട്ടില്ല. ഇത്രത്തോളം ബലവത്തായ ഒരു അത്ഭുതം അവിടെ നടന്നപ്പോൾ ഇത്രയും ആളുകൾക്ക് ദൈവം അവിടെ അവരുടെ ആത്മീയമായും ഭൗതികവുമായിട്ടുള്ള വിശപ്പിനെ അടക്കിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ തിന്ന് ശേഷിപ്പിച്ച 5000 അല്ല 10000 അല്ല 15000 അല്ല അതിലും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. കുട്ടികളുടെ ഒക്കെ എണ്ണം നോക്കുമ്പോൾ, ഒരു ഭവനത്തിന്റെ എണ്ണം നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തായാലും 15000 ആളുകളിൽ മേലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഇവർക്കെല്ലാം വിളമ്പിയതിനു ശേഷം 12 കുട്ട നിറച്ചെടുക്കുന്നതായിട്ട് അവിടെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഈ 12 കുട്ട നിറയെ ബാക്കി വന്ന ഭക്ഷണം നിറച്ചെടുക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം, ഇത്രയും അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ ലോകത്തിലേക്ക് വരുവാനുള്ള മശിഹ ഇവനാണെന്ന് അവരെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ച് രാജാവാക്കുവാനായിട്ട് ആ അവിടെയുള്ള ജനങ്ങൾ ഭാവിക്കുകയാണ്. ഇത്ര അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും കൂടുതൽ വീര്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും. അവൻ ബലവാനാണ്, ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ മശിഹയെ കണ്ടെത്തിയതിനാൽ ആ മശിഹയെ അവർ രാജാവായിട്ട് പ്രഖ്യാപിക്കുവാൻ അവര് തുനിയുകയാണ്. അവരുടെ ഉള്ളിലുള്ള മശിഹ എന്ന് പറയുന്നത് വിപ്ലവകാരിയായ ഒരു മശിഹയാണ്, അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, ഒരുപക്ഷെ ദാവീദിനെ പോലെ വാളെടുത്ത് പോരാടുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർ ചിന്തിച്ചിരുന്നുവെങ്കിലും ആ വ്യക്തിക്ക് അത്ഭുത കൃത്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അവര് ഭൗതികമായിട്ടുള്ള ചിന്താഗതിയിൽ നിന്നുകൊണ്ട് അവർ മനസ്സിലാക്കിയപ്പോൾ സ്വർഗീയമായ ചിന്താഗതി അവരെ ബാധിക്കാതെ ഭൗതികമായിട്ടുള്ള ചിന്തയിൽ മാത്രം ഒഴുകി നിന്നപ്പോൾ അവര് അവനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിച്ചു. 15-ാമത്തെ വാക്യം അത് പറയുന്നുണ്ട്. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പു. യേശു തനിയെ മലയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ശിഷ്യന്മാരെ കടൽപ്പുറത്ത് തന്നെ ഇരുത്തിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ആക്കിയിട്ടാണ് യേശു പോകുന്നത്. കഫർന്നഹൂമിലേക്കാണ് അവർക്ക് പോകേണ്ടത്. സന്ധ്യയായപ്പോൾ ആ ശിഷ്യന്മാര് അവിടെ അവിടേക്ക് ഇറങ്ങുമ്പോൾ യേശു നേരെ മലയിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും യേശുവിനെ ആരും അനുഗമിക്കാതിരിക്കാൻ
അല്ലെങ്കിൽ ഈ ദൈവിക ഉദ്ദേശത്തിനെതിരായിട്ട് ജനങ്ങൾ തിരിയുന്നു എന്നത് കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാതെ അവനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശിഷ്യഗണങ്ങളെ അവിടെ നിർത്തി യേശു ക്രിസ്തു മലയിലേക്ക് കയറുമ്പോൾ അവർക്ക് അവനെ പിടിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവം കൃത്യസമയത്ത് നിറവേറ്റും. എന്നാൽ അവൻ രാജാവായിട്ട് ഈ ലോകത്തിലേക്ക് വരുവാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു യേശു മലയിലേക്ക് കയറിപ്പോയത്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് പടക് കയറി കടലിനക്കരെ കഫർന്നഹൂമിലേക്ക് അവർ യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. സന്ധ്യയായി, അന്ധകാരം വ്യാപിച്ചു, എന്നിട്ടും യേശു അവരുടെ അടുക്കലേക്ക് മടങ്ങി വരുന്നില്ല. ഇരുട്ടായ ശേഷവും, ഇരുട്ടിന് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ ഇരുട്ടിനെ വെല്ലുന്ന വെളിച്ചമായിട്ട് യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവനായ യേശുവിനെ കുറിച്ച് ശിഷ്യന്മാർ വളരെ വ്യക്തമായിട്ട് തുടർന്നുള്ള തങ്ങളുടെ ജീവിതത്തിലെ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുന്ന യേശു ക്രിസ്തുവിന്റെ ആ സാക്ഷ്യത്തെ കുറിച്ച് അവർ പ്രസ്താവിക്കുന്നു. എന്തുകൊണ്ട് ഇരുട്ട്? നിക്കോദിമോസിനെ അവൻ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഇരുട്ടിന്റെ മറവ് പിടിച്ചുകൊണ്ടാണ് ചെല്ലുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിന്റെ ഗ്രീക്ക് പരിഭാഷ നമ്മൾ വായിക്കുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം ഇരുട്ടോടുകൂടെ എന്നാണ്. എന്ന് വെച്ചാൽ അവൻ ഇരുട്ടിന്റെ മറവ് പിടിച്ച് ചെന്നു. അതോടൊപ്പം അതാ ഭൗതികമായിട്ടുള്ള കാര്യം. എന്നാൽ ആത്മീയമായിട്ടുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ അവൻ ഇരുട്ടോടുകൂടിയാണ് ചെന്നത്. അന്ധകാരം നിറഞ്ഞ അവസ്ഥയിലാണ് അവൻ കടന്നു ചെന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം. ഇരുട്ട് അവരുടെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ അവർക്ക് ആ ഭൗതികമായിട്ടുള്ള ഇരുട്ടിനോടൊപ്പം അവരിപ്പോഴും അന്ധതയുള്ള ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ വെളിച്ചമായി യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയുവാനായി അവര് യേശു അവിടെ ഒരു പദ്ധതി ഒരുക്കുകയാണ്. യേശു അവരുടെ അടുക്കൽ ഇരുട്ടായ ശേഷവും വന്നിരുന്നില്ല. ഇന്ന് നമ്മളുടെ ജീവിതം ഒന്ന് നോക്കുക. പുറത്ത് പകലാം, നാം കൊട്ടിയടയ്ക്കപ്പെട്ട ഭവനത്തിൽ ഒരു മറവിൽ വസിക്കുക. ഒരുപക്ഷെ പകലിന്റെ വെളിച്ചം ഇറങ്ങി അനുഭവിക്കേണ്ടവരായ നാം വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ ഇതിനെപ്പറ്റി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, നിന്റെ കതവുകളെ അടച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മോട് കൽപ്പിക്കുന്ന അതാണ്. ഹൃദയത്തിന്റെ വാതിലുകളെ അടയ്ക്കുവാൻ ദൈവം പല പ്രാവശ്യം പറഞ്ഞിട്ടും യേശുവിനെ നിറച്ചുകൊണ്ട് ഹൃദയത്തിന്റെ വാതിൽ അവന് വേണ്ടി മാത്രം തുറന്നിടുവാൻ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കാതെ വന്നപ്പോൾ ഇന്ന് ദൈവം നമുക്ക് മുറിക്കകത്ത് എങ്ങനെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. കതകുകളെ അടച്ചിരുന്ന്, വാതിലടച്ചിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഭൗതികമായിട്ട് എങ്ങനെ നമുക്ക് കതകുകളെ അടയ്ക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ച നാളുകൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. നമ്മളുടെ ജീവിതത്തിന്റെ ഈ സമയമില്ലാത്ത അവസ്ഥകളിൽ, ബിസിയായിട്ടുള്ള അവസ്ഥകളിൽ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും, കതകുകളെ അടച്ച് മുറിയിൽ കയറി അറയിൽ കയറി പ്രാർത്ഥിക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ച അനേക വർഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അനേക നിമിഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് അറയിൽ കടന്ന് പ്രാർത്ഥിക്കുന്നത്. ഭൗതികമായിട്ട് നമ്മൾ അറയിൽ കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്ന ആ ദൈവത്തിന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിറച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, യേശുവിൽ മാത്രം ഏകാഗ്രമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അന്ധകാരത്തിൽ
അത്ഭുത പ്രകാശത്തെ നൽകുന്നവനായ യേശുവിങ്കിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇരുട്ടിന്റെ അവസ്ഥകളെ നീക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിച്ച് ഈ ഇരുട്ടിൽ യേശുവിന്റെ വെളിച്ചമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിരിക്കുന്നു. യേശുവിൽ നമുക്ക് പ്രകാശിക്കുവാൻ സാധിച്ചാൽ മറ്റുള്ളവർക്ക് നമ്മൾ പ്രകാശമായി തീരും, അവർക്ക് വഴികാട്ടികളായിട്ട് മാറുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ഇരുട്ടിന്റെ അവസ്ഥകളിൽ യേശു എന്ന വെളിച്ചത്തെ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എന്നാൽ ഇരുട്ട് മാത്രമല്ല അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി. അവരുടെ മുമ്പിൽ 18-ാമത്തെ വാക്യം പറയുകയാണ്, കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. കൊടുങ്കാറ്റ് അവരുടെ വഞ്ചിയെ ഉലച്ചു കളയത്തക്ക വണ്ണം ഒരു വലിയ കൊടുങ്കാറ്റ് അടിക്കുകയാണ്. ഇന്ന് നാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ, ലോകത്തിലാകമാനം ഇപ്പോൾ കൊടുങ്കാറ്റുകൾ പലത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്കാറ്റുകളിന് എല്ലാം നമ്മൾ ഓരോ പേരിടുക, കത്രീന എന്നും അങ്ങനെയൊക്കെയുള്ള ഓരോ പേരുകളിട്ട് കൊടുങ്കാറ്റുകളെ നമ്മൾ വിളിക്കുക, പേരിട്ട് വിളിക്കുക. എന്നാൽ ഈ കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറുന്ന പ്രതിസന്ധിയുടെ ഒരു സിംബലാണ് ഈ കൊടുങ്കാറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊടുങ്കാറ്റ് നമ്മളുടെ കഴിഞ്ഞ ചില വർഷങ്ങൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പ്രളയം കൊണ്ടും രോഗങ്ങൾ കൊണ്ട് പകർച്ചവ്യാധികൾ കൊണ്ട് ഈ ലോകം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തീപിടുത്തം കൊണ്ട് ഒക്കെ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക, പ്രതിസന്ധികളിലായിരിക്കുക. ഇന്ന് കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നു നമ്മളുടെ ജീവിതത്തിൽ. വീണ്ടും ഇരുട്ടിന്റെ അവസ്ഥ മാത്രമല്ല, അന്ധകാരം മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ അത് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് കാരണം ഇന്ന് ഭൂമിയിൽ അന്ധകാരം മാത്രമല്ല വ്യാപരിച്ചിരിക്കുന്നത്, ഒറ്റയ്ക്കുള്ള ഏകാന്ത വാസം മാത്രമല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കൊടുങ്കാറ്റിൽ ആടി ഉലയുന്നത് പോലെ ജീവിതങ്ങൾ ആടി ഉലയുന്ന ചിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഓഹരി വിപണി ആകപ്പാട് തകർന്ന് ഈ രാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്ന വലിയ കാഴ്ചകൾ ആടി ഉലയുകയാണ്. സാമ്പത്തിക രംഗം എല്ലാ ഇടവും ലോക്ക്ഡൌൺ ആയിരിക്കാൻ അവരുടെ ബിസിനസ്സുകൾ നടക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളും വളരെയേറെ കഷ്ടത അനുഭവിക്കുന്നു. അനേകർക്ക് ജോലി നശിച്ചിരിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ കൊടുങ്കാറ്റിലെന്ന പോലെ ആടി ഉലയുകയാണ്. അനേകർക്ക് പഠിക്കുവാൻ വന്ന് ഈ ദേശത്ത് വന്നിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പഠനത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവര് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല. കൊടുങ്കാറ്റുകൾ ജീവിതത്തെ അവിടെ ഉലയ്ക്കുന്ന വലിയ ചിത്രം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ നമ്മൾ വളരെയേറെ സന്തോഷം അനുഭവിച്ചിരുന്ന വിനോദിച്ചിരുന്ന അനേക നാളുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കുകളിലും അല്ലാതെയുള്ള സ്ഥലങ്ങളിലും വലിയ മാളുകളിലും ഒക്കെ പോയി വിനോദിച്ചിരുന്ന സമയങ്ങളുണ്ട്, ഭക്ഷിച്ച് വിനോദിച്ച സമയങ്ങളുണ്ട്, ഗെയിംസ് കളിച്ചുകൊണ്ട് വിനോദിച്ചിരുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെയും മാറിപ്പോയിരിക്കുന്നു. കൊടുങ്കാറ്റ് ഭീതി ഇതെല്ലാം ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരമുള്ള പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നു. ഇന്ന് സ്കൂളുകൾ അടഞ്ഞിരിക്കുന്നു. 10 പേരിൽ കൂടുതൽ ഒരിടത്ത് കൂടുവാൻ സാധ്യമല്ല എന്ന് റെസ്ട്രിക്ഷൻ വെച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് 5 അത് ചുരുങ്ങിയിരിക്കുന്നു. മരണങ്ങൾ നടന്നാൽ പോലും 5 പേരെന്ന ഇതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു.
അടുത്ത ജില്ലകളിൽ പോലും താമസിക്കുന്ന മക്കൾക്ക് പോലും സ്വന്തം അപ്പന്റെ മൃതശരീരം, അമ്മയുടെ മൃതശരീരം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മൃതശരീരം ഒന്ന് കാണുവാൻ സാധിക്കാതെ ദുഃഖാർത്തരായിരിക്കുന്നു. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ആടി ഉലയ്ക്കുകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കിതിന്റെ ആ വേദനയൊന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അടുത്തിടപഴകിയിരുന്ന ജനസമൂഹം ഇന്ന് സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന മാതൃക പരിശീലിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അടുത്തിടപഴകിയിരിക്കുന്ന നമ്മൾ ആരാധന നടത്തിക്കൊണ്ടിരുന്ന നാം ഓരോരുത്തരും ഇന്ന് ദൂരെ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധന നടത്തുവാൻ നമ്മൾ ഓരോരുത്തരും പരിശീലിച്ചിരിക്കുന്നു. കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് അറിയാം, ഈ രോഗം ബാധിച്ച അനേക ആൾക്കാർ മരിക്കുമ്പോൾ അവരെയൊക്കെ പോളിത്തീൻ ബാഗുകളിലാക്കി സ്വന്തം വീട്ടുകാർക്ക് പോലും കാണുവാൻ സാധിക്കാതെ, ആർക്കും തന്നെ കാണുവാൻ സാധിക്കാതെ ചാക്കുകളിൽ കെട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് സഞ്ചികളിൽ കെട്ടി മറവ് ചെയ്യുന്നു, അല്ലെ ക്രിമേറ്റ് ചെയ്ത് കളയുന്നു. എത്ര പരിതാപകരമായ അവസ്ഥയാണിത്. കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ മനുഷ്യന്റെ മുഴുവൻ ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ശിഷ്യന്മാരെ നോക്കുക, അവര് പിന്മാറിയില്ല. അവരെന്താ ചെയ്തത്? അവർ നാലഞ്ച് താഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അവൻ അവരോട് ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഈ കൊടുങ്കാറ്റില് ശിഷ്യന്മാർ പിന്മാറാതെ നിന്നതുപോലെ നമ്മളും പിന്മാറാതെ നിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാ, നമ്മൾ യേശുവിന്റെ മക്കളാ. ആ അവകാശം പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ആ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. നമുക്ക് അവകാശം തന്നിരിക്കുന്നു എന്ന ബോധ്യത്തോടെ യേശുവിനെ സ്തുതിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ശിഷ്യന്മാർ പിന്മാറാതെ പോയതുപോലെ നമ്മളും പിന്മാറാതെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, പ്രാർത്ഥനയാൽ ശക്തി സംഭരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നാം കാരണം നമുക്ക് ഈ ശിഷ്യന്മാര് അന്ന് ചിന്തിച്ച കാര്യം എന്താണെന്നറിയാമോ? യേശു ഈ കൊടുങ്കാറ്റിൽ ഞങ്ങളെ ഒറ്റയ്ക്കാക്കുകയല്ല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. കൊടുങ്കാറ്റിൽ നാം ആയിരിക്കുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാർ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു യേശു അന്ന് അവരെ സംരക്ഷിച്ചു എങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന നമ്മളുടെ ജീവിതങ്ങളിലേക്ക് യേശു ഒരു സന്ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ആ യേശു, മലയിറങ്ങി വരുന്ന ആ ശിഷ്യന്മാരുടെ അടുക്കേക്ക് പോയ ആ യേശു ക്രിസ്തു ഇന്ന് ക്രിസ്തു ശിഷ്യരായിരിക്കുന്ന നമ്മളിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുക. ആ ഇറങ്ങി വരവിൽ നമ്മൾ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണോ? കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ പോരാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായി യേശു നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ കൊടുങ്കാറ്റിനെ നമ്മൾ ഫേസ് ചെയ്തേ മതിയാവും. അവര് യേശുവിനെ ആദ്യം കണ്ടപ്പോൾ വേറെ ആരോ എന്തോ ആണെന്ന് വിചാരിച്ച് പേടിച്ചു, ഭൂതമാണെന്നൊക്കെ വിചാരിച്ച് പേടിച്ചു. പക്ഷേ ആ പേടി അസ്ഥാനത്തായിരുന്നു. യേശു പറയുകയാണ്, ഞാനാകുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് 13-ാമത്തെ വാക്യത്തിൽ മോശ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ദൈവമേ ഞാന് ജനത്തിന്റെ മധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കും, ഞാൻ ആരയച്ചിട്ടാണ് വന്നത്? അപ്പോൾ ഞാൻ എന്ത് പറയണം? നിന്റെ നാമം എന്ത് ഞാൻ പറയണം?
ഉടനെ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ വാക്കിൽ മോശ പുറപ്പെട്ടു പോവുകയാണ്. മോശ പുറപ്പെട്ടു ചെന്ന് ആ ദൈവത്തിന്റെ നാമത്തിൽ പ്രവർത്തിച്ച് ഇസ്രായേൽ മക്കൾക്ക് വിടുതൽ നൽകുന്നുവെങ്കിൽ ഇവിടെ യേശുക്രിസ്തു പറയുന്നു, ഞാനാകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവപുത്രനാ, ദൈവപുത്രന് ഞാനാകുന്നു എന്ന് പറയുവാനായി അവൻ അധികാരമുണ്ട്. സകലത്തെയും ഈ പ്രപഞ്ചത്തെയും സ്വർഗാദി സ്വർഗങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവത്തിന് അതിനുള്ള അധികാരമുണ്ട്. അവനാണ് നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. നമ്മളിലേക്ക് പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അതിന് തയ്യാറാകണ്ടേ? ഈ കൊടുങ്കാറ്റ്, ഈ പ്രതിസന്ധി അതിനുള്ള മുന്നോടിയാ. ദൈവത്തിന് നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ വേണ്ടി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച കൊടുങ്കാറ്റിനെ, കൊറോണ എന്ന കൊടുങ്കാറ്റിനെ, നമ്മുടെ പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് യേശു നമ്മുടെ ഉള്ളിലേക്ക് വരും. യേശു വന്നാൽ പിന്നെ ആരെ നമ്മൾ ഭയപ്പെടാൻ? ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം പോലെ, ഞാൻ ആരെ പേടിക്കും? Whom shall I fear? കാരണം യേശു എന്റെ വെളിച്ചം, ദൈവം യഹോവ എന്റെ വെളിച്ചം, യഹോവ എന്റെ രക്ഷയാണ്, ഞാൻ ആരെ ഭയപ്പെടും? അതുകൊണ്ട് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ കൊടുങ്കാറ്റൊന്നും നിർത്തിയതായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അവരെ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലൂടെ ആയിരിക്കും യേശു കൊണ്ടുപോയത്. എന്തായാലും ശരി, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രതിസന്ധികളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന്റെ മധ്യത്തിലൂടെ കർത്താവ് നമ്മളെ നടത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രത്യാശയുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കൊടുങ്കാറ്റിനെയാ ഭയപ്പെടേണ്ടത്? ഏത് കൊറോണയാ ഭയപ്പെടേണ്ടത്? ഏത് പ്രതിസന്ധികളെയാ ഭയപ്പെടേണ്ടത്? ഏത് അവസ്ഥകളെയാ ഭയപ്പെടേണ്ടത്? നമുക്കെല്ലാം ഒരുപോലെയുള്ളൂ. കാരണം നമുക്ക് ഈ കൊടുങ്കാറ്റിനെ സൃഷ്ടിച്ചവനായ, ഈ കൊടുങ്കാറ്റിന് ശക്തി കൊടുത്തവനായ, ഈ കടലിലെ തിരമാലകൾക്ക് ശക്തി കൊടുത്തവനായ, ഈ പ്രപഞ്ചത്തിന് ശക്തി കൊടുത്തവനായ ദൈവത്തിന്റെ കൂടെയാ നമ്മള് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടുവാനായിട്ട? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം വളരെ വലിയ സ്നേഹമാണ്. ദൈവത്തിന്റെ കൃപ വളരെ വലിയ കൃപയാണ്. ദൈവം ചെയ്യുന്ന നന്മകളല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മളെ നടത്തുവാൻ യേശു ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ നടുവിലൂടെ, ഈ കൊറോണയെ സൃഷ്ടിച്ച പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റിന്റെ നടുവിലൂടെ യേശു നമ്മൾ അന്ധകാരത്തിൽ ഇരിക്കുന്നുവെങ്കിൽ നമ്മളെ പ്രകാശിപ്പിക്കുന്നവനായ യേശുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ള ഭാവം നമ്മൾ മറ്റുള്ളവരിൽ വെളിവാക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ നമ്മിലൂടെ പ്രകാശിക്കും. ഈ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലൂടെ അനേകർക്ക് ആശ്വാസമായിട്ട് ആയിത്തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഒന്ന് ഭരമേൽപ്പിക്കുക, യേശുവിങ്കൽ നമ്മളെ ഒന്ന് ഭരമേൽപ്പിക്കുക. ഇരുട്ടിന്റെ അവസ്ഥകളിൽ കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് സമയം തന്നിട്ടുള്ളപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആവശ്യമാണ്, കർത്താവേ ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ എനിക്ക് പരിശുദ്ധാത്മ ശക്തിയെ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിലവിളിക്കാം, തീർച്ചയായിട്ടും ദൈവം മറുപടി നൽകും. ദൈവസന്നിധി ശക്തമാണ്, ദൈവത്തിന്റെ കരങ്ങൾ ഇന്നും ശക്തമാണ്. ദൈവത്തെ മനസ്സിലാക്കാതെ പോയ മനുഷ്യന്റെ വീഴ്ചകൾക്ക് ദൈവം ഒരു അത് ഏറ്റുപറയുവാൻ ഒരു അവസരം തന്നിരിക്കുമ്പോൾ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാ. നമ്മൾ ഈ യേശുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാ. ഈ യേശുവിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കേണ്ടത് ആവശ്യമാ. കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കൊടുങ്കാറ്റുകളെ നേരിടുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ ശക്തീകരിക്കണമേ, അവിടുത്തെ തിരുവല ഞങ്ങൾക്ക് നൽകണമേ, കർത്താവേ ഇരുട്ടിന്റെ അവസ്ഥകളെ ഞങ്ങളിൽ നിന്ന് മാറ്റി കർത്താവേ സൽഗുണപൂർണരായിട്ട് ഈ ലോകത്തിൽ
അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ അത്ഭുത വെളിച്ചത്തിന് വേണ്ടി പ്രകാശിക്കുവാനുള്ള ഉപകരണങ്ങളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അത്ഭുതങ്ങൾ നടത്തുന്ന യേശുവിനെ അല്ല, ഭൗതികമായിട്ടുള്ള അത്ഭുതങ്ങളിലെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനിൽ അടങ്ങിയിരിക്കുന്ന ദൈവികമായ ശക്തിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ശക്തിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്പുരാൻ തൻ്റെ കൃപ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.